1992-ൽ ബാബറി മസ്ജിദിൻ്റെ പതനത്തിന് ശേഷമാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പിണങ്ങി മാറുന്നത്. യു ഡി എഫ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ പിന്നീടിന്നോളം സഞ്ചരിച്ച ശേഷം ഇതാദ്യമായി ഐ എൻ എല്ലിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു പിണറായി വിജയൻ തൻ്റെ രണ്ടാം ഊഴത്തിൽ. അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയാകുമ്പോൾ അത് ഒരു രാഷ്ട്രീയ സന്ദേശമാണല്ലേ? ബാബരി മസ്ജിദിൻ്റെ തകർച്ച ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു മസ്ജിദ് തകർച്ചയായിരുന്നില്ല. ദീർഘകാലം സംഘപരിവാർ ശക്തികൾ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ഡേറ്റ് തീരുമാനിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ മുൻപിൽ വെച്ചാണ് ഒരു പ്രത്യേക സമയത്ത് ആ പള്ളി തകർക്കപ്പെടുന്നത്. അന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയ ഇബ്രാഹിം സുലൈമാൻ സാട്ടുവിനോടും ഇന്ത്യയിലെ മറ്റ് മതന്യൂനപക്ഷ നേതാക്കന്മാരോടും അദ്ദേഹം പൂജാമുറിയിലാണ് എന്ന മറുപടി പറയുകയും ചെയ്തു. നിസ്സംഗതാഭാവം നടിച്ചു. ഈ നിലപാടിനെതിരായി കോൺഗ്രസിനോടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ആവശ്യപ്പെടുകയുണ്ടായി. അതിന് മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാവാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സേട്ട് സാഹിബ് മുസ്ലിം ലീഗുമായി പിണങ്ങിപ്പിരിഞ്ഞത്. ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുമ്പോഴും ദീർഘകാലം മുന്നണിയിൽ വന്നിരുന്നില്ല. അണികൾക്ക് ഇപ്പോൾ ഇടതുമുന്നണി ഒരു സന്ദേശം കൊടുക്കുകയാണ്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വളരെ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിഭിന്നമായി കേരളത്തിൽ ഞങ്ങൾക്കൊരു സുരക്ഷയുണ്ട്. അത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നതുകൊണ്ടും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആ മന്ത്രിസഭയിലും ആ മുഖ്യമന്ത്രിയിലും ജനങ്ങൾക്ക് വലിയ രീതിയിൽ വിശ്വാസമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഇടതുമുന്നണിയോടൊപ്പം നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഐ എൻ എല്ലിനെ ഉൾക്കൊള്ളാൻ ഇടതുമുന്നണി തീരുമാനിക്കാനുള്ള പ്രേരകമായ ഒരു യാഥാർത്ഥ്യം കൂടി അതാകാൻ സാധ്യതയുണ്ട്. ലീഗ് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടോ ഈ വിധത്തിൽ? ലീഗ് നേരിടുന്ന പ്രതിസന്ധി ഇത് മൂലം മാത്രമല്ല. ലീഗ് പഴയ കാലങ്ങളിൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. പക്ഷെ സമീപകാലത്ത് അതിന് നയനിലപാടുകളിൽ വലിയ മാറ്റം വരികയും ഒരു മുതലാളിത്ത പാർട്ടിയായി അത് മാറുകയും ചെയ്തു. ഐ എൻ എല്ലിൻ്റെ നേതാക്കളെയൊക്കെ വലിച്ചുകൊണ്ട് പോയി ഐ എൻ എല്ല് തകരുന്ന ഒരു ഘട്ടത്തിൽ ലീഗ് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയല്ല, നിങ്ങൾക്കൊക്കെ തിരിച്ചു വരാം എന്നുള്ള നിലയ്ക്കും കൂടുതൽ ലീഗിൽ അസ്വസ്ഥരായ അണികൾക്ക് തിരിച്ചു വരാവുന്നൊരവസ്ഥയിലേക്ക് ഐ എൻ എൽ മാറും ഇനിയിപ്പോൾ. ലീഗിൻ്റെ അണികൾ മൊത്തത്തിൽ അസ്വസ്ഥമാണ്. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഞാനവിടെ ഉണ്ടാകണം, ഞാനവിടെ പോയി മതേതര കക്ഷികളെ യോജിപ്പിച്ചുകൊണ്ട് മോഡിക്കെതിരായ വലിയ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷേ മതന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന നിരവധി ബില്ലുകൾ പാർലമെൻറ്റിനകത്ത് വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയോ മുസ്ലിം ലീഗിനെയോ അവിടെ കണ്ടില്ല. അണികൾക്കതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇനിയും അദ്ദേഹത്തിന് എം പിയുമായി ഇരിക്കാനുള്ള അവസരമുണ്ടായിരുന്നിട്ട് പോലും അത് രാജിവെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു യു ഡി എഫ് മന്ത്രിസഭ വരും എന്ന ദിവാസ്വപ്നം കണ്ടുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വന്നത്. ഇതിലൊക്കെ വലിയ പ്രതിഷേധം മുസ്ലിം ലീഗ് അണികളിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐ എൻ എല്ലിനെ മുന്നണി ഉൾപ്പെടുത്തിയതോടുകൂടെ ഐ എൻ എല്ലിന് അനുകൂലമായി അല്ലെങ്കിൽ ഇടതുമുന്നണിക്കൊരുക്കാൻ ചിന്തിക്കുന്ന വലിയ ജനവിഭാഗം മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലീഗിൽ നിന്ന് മാറി പണ്ട് അഖിലേന്ത്യാ ലീഗിന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ട്. അത് ഇതേ മണ്ഡലത്തിൽ തന്നെയായിരുന്നു അല്ലേ? പി എം അബൂബക്കർ സാഹിബ് കോഴിക്കോട് സൗത്തിൽ തന്നെ മത്സരിച്ച് പണ്ട് മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മറ്റൊരു കാലത്താണ് ലീഗ് നേരിടുന്ന പ്രതിസന്ധിയെ ഉൾക്കൊള്ളാൻ ലീഗിൽ നിന്ന് കൂടുതൽ അസ്വസ്ഥർക്ക് തിരിച്ചു വരാനുള്ള ഇടമുണ്ടാകുന്നു, ഇടതുമുന്നണി അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രാഷ്ട്രീയ സന്ദേശം നൽകുകയാണ് പിണറായി വിജയൻ. രണ്ടാമൂഴത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന് സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുന്നു നിയുക്ത മന്ത്രി അഹമ്മദ് ദേവർകോവിൽ.